हाय ഞാൻ കാലിദോസി കാലി ടാക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇപ്പോൾ വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. അത് മറ്റൊന്നുമല്ല എൻ്റെ മനസ്സിൽ എന്നോ ആയി എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ എനിക്ക് കിട്ടുക എന്നുള്ളത്. കാരണം എൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന വീൽ ചെയർ സാധാ വീൽ ചെയർ ആയിരുന്നു. അത് തള്ളാനും മറ്റും പല പ്രയാസങ്ങളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ കിട്ടിയാൽ കുറേയൊക്കെ ഒരു സമാധാനമായിരുന്നു. കാരണം മറ്റുള്ളവർ സഹായിക്കുന്നതിലൊക്കെ കുറേയൊക്കെ ഒരു സമാശ്വാസം കിട്ടുമെന്ന ഒരു 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 മനോധൈര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ അത് ഒരു ടെസ്റ്റ് മുഖേന, അതായത് പിന്നെ നമ്മുടെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് സാങ്ഷനായത്. ഏതായിരുന്നാലും ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇതിൻ്റെ മുമ്പായിട്ട് ഇതേപോലെ ഒരു വീൽ ചെയറിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എനിക്ക് ഈ ഇലക്ട്രോണിക് വീൽ ചെയർ കിട്ടി എന്ന് തന്നെ എനിക്ക് പറയാവുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ വയനാട് വൈത്തിരി റിസോർട്ടിൽ ഒരു പരിപാടിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയപ്പോൾ അവിടെ ബോബി ചെമ്മന്നൂർ സാറുമായിട്ട് ഞാനന്ന് അഭിമുഖീകരിച്ചിരുന്നു. എൻ്റെ ഇലക്ട്രോണിക് വീൽ ചെയറിൻ്റെ കാര്യം ചെമ്മന്നൂർ സാറുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ സാറ് അത് ഉടനടി ശരിയാക്കിത്തരാമെന്നൊക്കെ എന്നോട് വാക്ക് തരികയും അത് ബന്ധപ്പെട്ട മാനേജർമാരൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് മുതൽ ഞാൻ ഇതൊരു പ്രതീക്ഷയിലായിരുന്നു, എനിക്ക് ഈ ഇലക്ട്രോണിക് വീൽ ചെയർ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഭാഗ്യവശത്താൽ എന്തോ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം അത് അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോയി. പിന്നെ മാനേജറെ വിളിച്ചിട്ടോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും പോയിട്ട് അതിനെപ്പറ്റി യാതൊരു തുമ്പും വാലും ഇല്ലാതായി. പിന്നീട് അത് പിന്നെ കിട്ടുന്നില്ല എന്ന് നിന്ന് ഉറപ്പ് വന്ന് ആ ഒരു സംഭവത്തിൽ നിന്നും പിന്നെ വീൽ ചെയർ ലഭ്യമായിട്ടില്ല ഇതുവരെ. പിന്നെ അത് അതിന് പുറമായിട്ടാണ് ഇപ്പോൾ പിന്നെ വേറൊരു സംഭവത്തിൽ നിന്നും എനിക്ക് ആ വീൽ ചെയർ ലഭ്യമായി കിട്ടിയത്. അതിപ്പോൾ ഞാനിപ്പോൾ വണ്ടിൻ്റെ മുകളിലാണ്, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് വീൽ ചെയറിൻ്റെ മുകളിലാണ്. ഇത് കുറേ കാലങ്ങളായി ഇത് ഭയങ്കര ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് കിട്ടി. ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഏതായാലും ഒരു വലിയൊരു സംഭവം തന്നെ, അത് കണ്ടുപിടിച്ച ആളെ നമുക്ക് പിന്നെ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അതൊക്കെ കണ്ടുപിടിച്ച ആളുകൾ, കാരണം അങ്ങനത്തെ പോലത്തെ വൈകല്യമുള്ള പിന്നെ അവരടി പോലും നടക്കാൻ പറ്റാത്ത എന്നെ പോലത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ആശ്രയം തന്നെ. കാരണം നമുക്കൊരു ക്ലാസ് വെള്ളം, ഒരു ക്ലാസ് വെള്ളം ഉദാഹരണം പറയുക, ക്ലാസ് വെള്ളം പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത ആൾക്ക് ഈ വണ്ടി ഉള്ളപ്പോൾ ഒരു പ്രയാസമില്ല. കാരണം ഇതൊരു സ്വിച്ച് അമർത്തിയാൽ നമുക്ക് വേണ്ടതിടത്തൊക്കെ പോയിട്ട് ആ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക, എന്തെങ്കിലും എടുക്കാണ്ട് എടുക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ടോ വീട്ടിൽ എന്തൊക്കെ ചെയ്യാണ്ടോ, നമുക്ക് എന്തൊക്കെ ഒരാൾ നടന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ നമുക്ക് ഈ വണ്ടി പോകുന്ന സ്ഥലത്തോടെല്ലാം നമുക്ക് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാനൊന്ന് വിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ പ്രവർത്തനം. ഇപ്പം നിങ്ങൾ കണ്ടുപിടി ഇതാ ഫസ്റ്റ് നമ്മളിതാ ഈ ബട്ടൺമേലാണ് നമ്മൾ കൈ വെക്കേണ്ടത്. ജെ സി ബിൻ്റെയൊക്കെ ബട്ടണുകൾ കണ്ടിട്ടുണ്ടാവും, അതേപോലത്തെ ഒരു ബട്ടണാണ്, ഗിയറാണിത്. ഏതായാലും വണ്ടി ആദ്യം നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഇതാ ഇങ്ങനെ ഓൺ ചെയ്യുന്നതാ, ഇത് വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ ഓണാണ്, ഓണ് ഓണ്. ഇത് സ്പീഡ് കൂട്ടുന്നതാണിതാ, ഇങ്ങനെ സ്പീഡ് കുറച്ച് ഇങ്ങനെ പോകും. എത്ര ലോ സ്പീഡാണ്, നമ്മളൊരു മീഡിയം സ്പീഡിലാണ് വെച്ചത്, നടുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണിതാ. ഇത്രേ പ്രയാസമുണ്ട്, ഒരു ബരൽ മതി, ഒറ്റ ബരൽ മതി നമുക്ക് ഈ വണ്ടി ഒന്ന് ചലിപ്പിക്കാൻ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം എത്ര പിന്നെ പ്രയാസപ്പെട്ട് ഞാൻ പറ്റ ഡേഞ്ചറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വണ്ടി നമ്മൾ വിടാനും വണ്ടി എത്തിക്കുന്നത് എത്തിക്കാനും കഴിയുമെന്നുള്ളത് വളരെ സത്യസന്ധത കാണേണ്ടത്. അതന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം അത്രക്കും നമുക്ക് ഒന്നിനും വയ്യാത്ത ആളുകൾക്ക് ഇത് നല്ലൊരു പ്രചോദനം തന്നെ. കണ്ടുപിടിച്ച ആൾ ആരാണെന്നുള്ള പോലും നമുക്കറിയില്ല. എങ്കിലും അതൊക്കെ കണ്ടുപിടിച്ച ആൾക്കൊക്കെ നമ്മൾ വളരെ നന്ദി പറയാം. കാരണം എത്രയോ പാവങ്ങളായ ഈ സുഖമില്ലാത്ത ആളുകൾ ഇത് ഉപയോഗിച്ച് പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. മനസ്സിലായി, വണ്ടി ഏത് ടെക്നീഷ്യനിൽ പോലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഇതാണിപ്പോൾ കണ്ടുവരുന്നത്. നമുക്ക് വീട്ടിലൂടെയൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ കഴിയും. ഇത് ഈ റാമ്പ് കയറാൻ പറ്റിയെന്ന് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ അടുത്ത് ചരി ലേശം ഒരു ലേശം ഒരു വാർച്ച വന്നാൽ
കയറി പോവാം. എന്നാൽ കയറലുണ്ട്, ചെറിയൊരാളെ സഹായം വേണം വേറെ കയറണമെങ്കിൽ. അല്ലാതെ ഇത് സ്വന്തം കയറി പോകും. പിന്നെ ഞാൻ ഈ വീടിൻ്റെ ഈ അപ്പുറത്തൂടെ പോയി അകത്തൊക്കെ കയറും. പിന്നെ ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഞാനിപ്പോൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ഞാൻ ഇപ്പോൾ എത്തിപ്പെടുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സംഗതികളും ഞാൻ ഈ വണ്ടി മുഖേന ചെയ്യുകയാണ് ഇപ്പോൾ. ഇത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ വണ്ടി കിട്ടിയത്. ഇപ്പോൾ എനിക്ക് ഒരു മനസ്സമാധാനം ഉള്ളത് ഈ വണ്ടി ഉപയോഗിച്ച് എനിക്ക് എന്തോ ഒരു ജോലി എവിടെയെങ്കിലും ശരിയായി കിട്ടുകയെന്നുള്ളത്. എവിടെയെങ്കിലും ഒരു ജോലി, ചില ഓഫീസിലൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ 100% ഞാൻ പിന്നെ എനിക്ക് ധൈര്യമുണ്ട്. കാരണം പിന്നെ ഞാൻ സാധാരണ ഇപ്പോൾ ഒരു ഓഫീസിലൊക്കെ എനിക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ ഈ ജോലി തന്നാൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ഫയലൊന്നും അങ്ങോട്ട് വെക്കാനോ ഒന്നും ഇങ്ങോട്ട് വെക്കാനോ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാൻ കഴിയുന്നു? അപ്പോൾ അവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കണിക്കും. കാരണം ഇനി വരുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂകളൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ട് എൻ്റെ വീട്ടിൽ, ഞാനത് ഇവിടെ കൊണ്ടുപോയി വെക്കും. ഞാനെൻ്റെ ഉച്ചക്ര സ്കൂട്ടറിൽ വണ്ടി ഓടിച്ച് ഓഫീസ് വരെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ജോലി സുഖമായി ചെയ്യാം. പിന്നെ താഴെ ഫ്ലോറിലൊക്കെ ഉള്ള ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും ജോലികൾ കിട്ടണം. പ്രൈവറ്റ് മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ഏത് ഓഫീസുകളൊക്കെ പോയാലും നമുക്ക് ജോലി ചെയ്യാനൊക്കെ വളരെ കണ്ടീഷനാണ്. നമുക്ക് ഇപ്പോൾ വണ്ടി ഇവന്ന് ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോളുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു തടസ്സമാവില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ പൊക്കാം കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത കളകണ്ടില്ല. ഇതിങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയി, ഈ ഏരിയ ഫ്രീ ആയി. അപ്പോൾ നമുക്ക് എന്താ, നരങ്ങി 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 മറ്റേ സ്റ്റോളിൽ മുകളിലേക്ക് കയറാം, അതേപോലെ ഇങ്ങോട്ട് കയറാം, അതേപോലെ ഇത് ഇത് വേണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇറങ്ങണോ, ഇതാ ഇറങ്ങാം കേട്ടോ, ഈ ഭാഗത്തേക്ക് ഇറങ്ങാം, ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഇറങ്ങാനായി. പിന്നെ ഈ സാധനം എടുത്താൽ വേറാകുമ്പോൾ മേശയിലെടുത്ത് കരുത്തി വെക്കാം, എല്ലാം ചെയ്യാം. ഇതൊക്കെ എടുത്ത് ഈ ഈ ഈ ഹാൻഡിൽ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടിയിലിട്ട് കണ്ടെ ഇടയ്ക്ക് യാത്രയൊക്കെ പോകാനേ പോകാം. അതൊക്കെ സൗകര്യമുള്ളൊരു വണ്ടി തന്നെയാണിത്. ഈ ഹാൻഡിൽ ഇതായപ്പോൾ ഇങ്ങനെ വലിച്ചാൽ പോരും, അതേപോലെ ഇത് വലിച്ചാൽ പോരും. ഇതൊക്കെ ഇത് വലിച്ചാൽ ഇങ്ങനെ പോരും കേട്ടോ, ഇങ്ങനെ ഇങ്ങ് എടുക്കാം കേട്ടോ. ഇത് കയ്യിലിങ്ങ് എടുക്കാം, ഇത് കയ്യിലെടുക്കാം. അതേപോലെ ഈ ഈ സാധനം കൂടി വലിച്ചാൽ പോരും, ബാക്കിൽ ചാരുന്ന ചാരി വലിച്ചാൽ പോരും. ഇതൊക്കെ വലിച്ച് നമുക്കൊരു കവറിട്ട് ഒരു ഓട്ടോറിക്ഷയിലോ എൻ്റെ വേണമെങ്കിലൊക്കെ പോവാം, യാത്രയൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ദൂര സ്ഥലത്തൊക്കെ യാത്ര പോയി അവിടെയൊക്കെ പോയി യാത്ര നമുക്ക് യാത്രയിൽ അവിടെ പോയി യാത്ര ചെയ്യാനോ ഇതൊക്കെ സൗകര്യമാകുന്നൊരു വണ്ടിയാണ്. ഇത് ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് ആരെങ്കിലും വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ വണ്ടി ഉപകാരം തന്നെയാണ്. ഇതിപ്പോൾ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഒരാളാണ് വിപിൻ. വിപിൻ എന്ന് പറഞ്ഞൊരു ഒരു സഹോദരനാണ് ഞാൻ ബന്ധപ്പെടുന്നത് ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഫോൺ മുഖേന, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഒരു മൈൻഡ് മൈൻഡ് എന്നുള്ള ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പിന്നെ ഞാൻ സഹോദരനെ ബന്ധപ്പെടുകയാണ്. അപ്പോൾ സഹോദരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വീഴ്ചകൾ കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടോ വിപിന്? അന്നോ വിപിൻ സാറ് പറഞ്ഞതിനോട് നമുക്കൊന്ന് നോക്കാം, കാരണം മൈൻഡിൽ തന്നെ ടെസ്റ്റാണ്. നമുക്ക് ടെസ്റ്റ് മുഖേന പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്, ഇല്ല പിന്നെ അത് ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്ന ആളുകളൊക്കെ ഈ മൈൻഡിലുണ്ട്, നമുക്കൊന്ന് ബന്ധപ്പെട്ട് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹയാത്രിക എന്ന് പറഞ്ഞ ഒരു പിന്നെ മൈൻഡിന് പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ട് ബാംഗ്ലൂരിൽ, സഹയാത്രിക. അപ്പോൾ അതിൽ കൂടുതൽ പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ ഇങ്ങനത്തെ ആളുകളെ കണ്ടെത്തി ഇങ്ങനെ സഹായിക്കുന്നൊരു ടീംസാണ്. ഏതിരുന്നാലും എൻ്റെ എല്ലാ ബയോഡാറ്റയും ഈ വിപിൻ എന്ന് പറഞ്ഞ സഹോദരനെ ഇവർക്ക് കൈമാറുകയും അപ്പോൾ അവർ പിന്നെ ഇതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവിടുന്ന് ഒരാൾ വേരിഫിക്കേഷൻ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വീട്ടിൽ വന്ന് റാമ്പുകളും ഇവിടെ വീൽചെയർ പോട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി പോവുകയൊക്കെ ചെയ്ത് അതിൽ കൂടെ ഒക്കെ എനിക്ക് പാസ്സായി. അങ്ങനെ പത്ത് പേർക്ക് ഈ സഹയാത്രിക ടീംസ് എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ ഈ വീൽചെയർ ഇപ്പോൾ സംഭാവന ചെയ്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. 120,000 രൂപ വരെ വില ഉള്ള സാധനമാണ്, 120,000 രൂപ വില ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 10 വണ്ടി ഇപ്പോൾ സഹയാത്ര ടീം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു വണ്ടി ഇരിക്കുകയാണ് കിട്ടിയത്. അപ്പോൾ ഇത് എനിക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പിന്നെ ബാംഗ്ലൂർ മുതൽ ഡെലിവറി നടന്നുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കൽപ്പറ്റ, താമരശ്ശേരി, ആരാമ്പുറത്ത്, പിന്നെ ഇവിടെ തന്ന്, പിന്നെ അതിന് ബാക്കിയുള്ളതൊക്കെ ഒരു കോഴിക്കോട് ഭാഗത്തൊക്കെ സപ്ലൈ ചെയ്യാൻ, കാപ്പാട്, കൊയിലാണ്ടി, അവിടെയൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ അവരുടേതായിട്ടുള്ള ഒരു കൊറിയർ വണ്ടിയിലാണ് വന്ന്, വലിയ ബസ് പോലത്തെ വണ്ടിയിൽ അത്രയും സുരക്ഷിതമായി ഇതൊക്കെ പിന്നെ പാക്ക് ചെയ്ത് എന്തെല്ലാം വൃത്തിയിലാണ് കൊണ്ടുവന്നത്. ഭയങ്കരമായ നീളമുള്ള വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഒരു തകരാറ് പോലും സംഭവിക്കാതെ അത്രയും സുരക്ഷിതമായി അവരെ കമ്പനി ഈ ഇതിൻ്റെ പേര് കണ്ടില്ലേ, പിന്നെ ഓസ്റ്റിച്ച് എന്ന കമ്പനിയാണ്.
പിന്നെ ഇന്നിപ്പോൾ നിലവിൽ നല്ല പിന്നെ ഫേമസ് ആയ ഒരു കമ്പനിയാണ്. പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് കമ്പനിയാണ്. ഓസ്റ്റിച്ച് എന്ന കമ്പനീൻ്റെ ഉൽപ്പന്നമാണ് എനിക്ക് അവർ കൊടുത്തു വിട്ടത്. അപ്പോൾ അവരെ ഉത്തരവാദിത്വത്തോടു കൂടി അത് വീട്ടിലെത്തിച്ചു, നമ്മളെ കയ്യിലെത്തി, നമുക്കത് ഉപകാരപ്പെട്ട്. വളരെയേറെ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടി പ്രയത്നിച്ച ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടട്ടെ, അത്രേ നമ്മൾ പറയാനുള്ളൂ. കാരണം നമ്മളൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ കുറേയൊക്കെ ഒരു മോചനം കിട്ടിപ്പോൾ. കാരണം ഞാനൊക്കെ ഉരുളാത്തൊരു വീൽ ചെയർ വന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മല്ലിടലാണ്. ഒരാൾ ലേശം നമ്മോട്ട് നീങ്ങണമെങ്കിൽ മക്കളാരും വന്ന് തള്ളണം, അതിന് കുറേ സമയം പിടിച്ച്. അതൊക്കെ എനിക്ക് ലാഭം കഴിഞ്ഞ ആ സമയലാഭമൊക്കെ കിട്ടി. ഇപ്പം എനിക്ക് തന്നെ ഒരു ആയാസം, ഇപ്പോൾ കുത്തിൻ്റെ ഒരു ബുക്ക് വായിക്കാനോ ഒരു പേപ്പർ വായിക്കാനോ, ആ പേപ്പർ വായിച്ചാൽ പേപ്പർ അവിടെ കൊണ്ടുവെക്കാം. ഇപ്പോൾ ചായ വേണോ, ആ പെട്ടെന്ന് ചായ വേണം എനിക്ക്, വെള്ളം വെള്ളം ഇങ്ങനെ കാളുക, എന്നാൽ പെട്ടെന്ന് ചായ വേണോ, പെട്ടെന്ന് തന്നെ വണ്ടി ഇതാ ഇമ്മന്ന് തോണാക്കി പെട്ടെന്ന് അടുക്കളയിൽ പോയി ഞാൻ തന്നെ ചായ എടുത്ത് കുടിക്കുക. അത്രയ്ക്ക് സുഖം, അതിനൊരു കാലുള്ളവൻ്റെ ആ ഒരു സുഖം തന്നെ മനസ്സ് കിട്ടുന്നത്. നല്ലവണ്ണം കാലൊക്കെ ഉള്ളതായിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യവാനായ ഒരാൾ എന്തൊക്കെ ചെയ്യുന്നോ വീട്ടിൽ, അതൊക്കെ ഈ വണ്ടി നമ്മളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എനിക്കിത് കിട്ടിയെടുത്തോളം എനിക്ക് മനസ്സിലായത് ഏതായാലും വളരെ ഉപകാരം. അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് തന്നെ ബുക്ക് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തന്നെ ബുക്കിംഗ് ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് വെച്ചുകൊണ്ടോ അതേപോലെ ഇത് എടുക്കാം. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് വരേതാ ഇങ്ങനെ ഓട്ടിക്കളിക്കുക. ഇത് 12 കിലോമീറ്ററാണ് ബാറ്ററി പറയുന്നത്. 12 കിലോമീറ്റർ നമുക്ക് റോഡിലൂടെയൊക്കെ ഓട്ടാം. റോഡിനൊക്കെ സൗകര്യം ഉണ്ട്, റോഡിൽ കൂടെ ഒക്കെ ഓട്ടാം. 12 കിലോമീറ്ററൊക്കെ ഓടുന്നത്. ബാറ്ററി ചാർജ് ചെയ്താൽ ചാർജിങ് പോയിന്റ് ഇതാണ് കേട്ടോ, കണ്ടില്ലേ, ഇതാണ് ചാർജിങ് പോയിന്റ് കേട്ടോ. ഇവിടാണ് ചാർജിങ്. ആ ചാർജർ നിർത്തുന്നത് ഇതാ, ഇത് ചാർജിങ് പോയിന്റാണ്. ഇവിടെ കുത്തി നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്രക്ക് കുത്തുക. അപ്പോൾ ചാർജ് ആയിക്കോളും. ബാറ്ററി ഇതാ അതിൻ്റെ ചോട്ടിലാണ് ബാറ്ററി, ഇതാ ഈ പെട്ടിയിലാണ് ബാറ്ററി. ഇതാ ഇവിടെയുള്ള വലിയൊരു പെട്ടി കാണാതാ, ഈ പെട്ടിയിലാണ് ബാറ്ററി. ഇതാതാ ഇത് ബാറ്ററി, അതിൻ്റെ സിസ്റ്റം ബാക്കിൽ അത് കുത്തുന്ന സിസ്റ്റം, ആ ബാറ്ററിക്ക് പോകുന്ന ചാർജ്. ഇത് ഇതാണ് ആക്സിലേറ്റർ കേബിൾ, ഇതാ ആക്സിലേറ്റർ കേബിളാണ്. ഇതാ ആക്സിലേറ്റർ കേബിൾ, ഇതാ ഇത് നേരെ പോണത് അതിൻ്റെ സിസ്റ്റത്തിലെ കടന്ന് ബാറ്ററിയിൽ വന്നിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ചാർജർ കണ്ടോ. ചാർജർ നല്ല മനോഹരമായ ഒരു പെട്ടി കണ്ടോ. ഇത് കൊറിയൻ്റെ നിർമ്മിതിയാണ്. കൊറിയൻ്റെ രാജ്യമാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ നല്ല സാധനമാണ് ഇത്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല. അതുകൊണ്ടോ ഈ വയർ കണ്ടോ, ഈ വയറാണ് നമ്മുടെ ചാർജിങ്ങിന് വണ്ടി പോയിൻ്റ്. ചാർജിങ് പോയിൻ്റിൽ നമ്മുടെ വണ്ടിൻ്റെ മുകളിൽ കുത്തുന്ന എൻഡാണ് കേട്ടോ. ഈ എൻഡ് 3 പിന്നായിട്ടുള്ള എർത്തൊക്കെ ആയിട്ടുള്ള, അപ്പോൾ അത് ഇവിടെ കുത്തും. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ മറ്റേ എൻഡ് ഇതാ. ഈ എൻഡാണ് നമുക്ക് വീട്ടിൽ ഏത് പോയിൻ്റിൽ നമ്മൾ AC പവറുള്ള ഏത് പവറിൽ കുത്തിയാലും ചാർജ് ആയിക്കോളും. ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ച് കുത്തുമ്പോഴും കൂടി ചാർജായി. അതാണ് ഈ ബാറ്ററി ചാർജിങ്ങിന് ചാർജറാണിത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കാനില്ല, ചാർജ് തീർന്നു കാര്യം നമ്മൾ ചാർജ് ചെയ്യുക, പിന്നെ ഓടാം. അങ്ങനെ പെട്രോൾ അടിക്കേണ്ട, ഡീസൽ പെട്രോൾ ഒന്നും അടിക്കേണ്ട. അത് തന്നെ ലാഭം, നമുക്ക് കരണ്ടുമ്പോൾ തന്നെ ഓടും. നമുക്ക് ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് വളരെ ഉപകാരപ്പെടും. കഴിയുന്നത്ര ഈ സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ ഇത് ആരെങ്കിലുമൊക്കെ പ്രചോദനം, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്ക് അവരെ മനസ്സിനുള്ളിലുള്ള സന്തോഷം, അവരെ ആ പിന്നെ അത് അവരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചെയ്യുന്ന അത് മാത്രം മതി. ഇത് സഹായിച്ച ആളുകൾക്ക് പിന്നെ ഇതിൻ്റെ പ്രതിഫലം കിട്ടാൻ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇത് എനിക്ക് വാങ്ങാൻ ഇതിനു വേണ്ടി പ്രയത്നിച്ച എൻ്റെ മൈൻഡ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും, അതേപോലെ മൈൻഡിലെ എൻ്റെ വിപിൻ കുട്ടനും അതേപോലെ തന്നെ പിന്നെ സഹയാത്രികയിലുള്ള ഇതിനു വേണ്ടി കാശ് മുടക്കിയ ആരാണോ, ഞാൻ അറിയില്ല ഏതാരും, ദൈവത്തിനറിയാലോ ആരാണ് കാശ് മുടക്കിയത്. അതുകൊണ്ട് ആ സഹയാത്രികയിലുള്ള ആ വ്യക്തികൾക്കും പിന്നെ ഇതിനൊക്കെ വേണ്ടി എൻ്റെ വീട്ടുകാരൊക്കെ കുറേ കാലങ്ങളായി ഇതൊക്കെ ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തായ ഉനീഷ് പൂനൂര്, അദ്ദേഹം ഇതിനു വേണ്ടി എന്നെ പല സ്ഥലത്തും പിന്നെ കേരിയറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പറഞ്ഞ ബോബി ചെമ്മന്നൂരിൻ്റെ ഇരുത്തൊക്കെ കൊണ്ടുപോയത് എൻ്റെ സുഹൃത്തും ആയ ഉനീഷ് പൂനൂരാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നന്ദി പറയാണ്. കാരണം അദ്ദേഹം എനിക്ക് ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളെ അദ്ദേഹം ശ്രമിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല, അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ അത് തിരഞ്ഞ ആൾ തിരഞ്ഞല്ലോ, അതിനു വേണ്ടി ദൈവം തമ്പുരാന് അവർക്കൊരു മനസ്സ് കൊടുക്കണം. ആ മനസ്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് അവരോടൊന്നും കിട്ടിയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചത് ഈ ഒരു പിന്നെ മാർഗത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് കിട്ടി, വളരെ സന്തോഷം. എല്ലാവർക്കും ഞാൻ
നന്ദി പറയുകയാണ്. കാരണം ആരോടൊക്കെ നന്ദി പറയാനുണ്ടോ എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. ഒരാളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും ഇതിനു വേണ്ടി ഇത് കിട്ടാൻ എനിക്ക് മുന്നേ പ്രയത്നിച്ച ആളുകൾക്കും ഒക്കെ തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത്. തന്ന വ്യക്തികൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.